കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. വളരെ ചെറിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ നഗ്നനേത്രങ്ങളെ സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ഐപീസ്. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ കണ്ണിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ് ഐപീസ്. മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഐപീസിലുള്ള ഒക്കുലർ ലെൻസ് നിരീക്ഷിക്കപ്പെടേണ്ട വസ്തുവിന്റെ പ്രതിബിംബത്തെ വലുതായി കാണാൻ സഹായിക്കുന്നു. ഐപീസിൽ അതിന്റെ ആവർത്തനശേഷി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഉദാഹരണമായി 5x, 10x എന്നിങ്ങനെ. അതായത് ഈ ലെൻസ് വസ്തുവിനെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ വലിപ്പത്തിൽ കാണാൻ സഹായിക്കുന്നു എന്നർത്ഥം. മൈക്രോസ്കോപ്പിന്റെ ബേസ്. ഇതാണ് മൈക്രോസ്കോപ്പിന്റെ ഭാരമേറിയ ഭാഗം. മൈക്രോസ്കോപ്പിന്റെ എല്ലാ ഭാഗങ്ങളും ഉറപ്പിച്ചിരിക്കുന്നത് ഈ ലോഹഭാഗത്താണ്. അടുത്തത് ബോഡി ട്യൂബ്. ഐ പീസിനെയും റിവോൾവിംഗ് നോസ് പീസിനെയും നേർരേഖയിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് ബോഡി ട്യൂബ്. ആം ബോഡി ട്യൂബിനെ സ്റ്റേജിനും ബേസിനും മുകളിലായി ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ലോഹഭാഗമാണ് ആം. ഒബ്ജക്റ്റീവ് ലെൻസുകൾ. നിരീക്ഷണ വസ്തുവിനോട് ചേർന്നു വരുന്നതും ബോഡി ട്യൂബിന്റെ ഏറ്റവും താഴെ ഉറപ്പിച്ചിട്ടുള്ളതുമാണ് ഒബ്ജക്റ്റീവ് ലെൻസുകൾ. ഓരോ ഒബ്ജക്റ്റീവ് ലെൻസിനും ഓരോ ട്യൂബ് ഹോൾഡറും ഉണ്ടാകും. ഈ ട്യൂബിനെ മൗണ്ട് എന്ന് പറയുന്നു. നീളമുള്ള മൗണ്ടിൽ കൂടിയ ആവർത്തനശേഷിയുള്ള ലെൻസും 10x, ചെറിയ മൗണ്ടിൽ ആവർത്തനശേഷി കുറഞ്ഞ ലെൻസും 5x ഉറപ്പിച്ചിരിക്കുന്നു. ഒന്നിലധികം ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് പൊതുവെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. നോസ് പീസ്. ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം നോസ് പീസ് എന്നറിയപ്പെടുന്നു. തിരിക്കാവുന്ന ഈ നോസ് പീസ് ഉപയോഗിച്ച് നിശ്ചിത ആവർത്തനശേഷിയുള്ള ലെൻസ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം. സ്റ്റേജ്. സ്ലൈഡുകൾ അഥവാ നിരീക്ഷണ വസ്തുക്കൾ വയ്ക്കുന്നതിനുള്ള തിരശ്ചീന പ്രതലമാണ് സ്റ്റേജ്. സ്റ്റേജ് ക്ലിപ്പ്. സ്ലൈഡുകളെ സ്ഥാനഭ്രംശം വരാതെ സ്റ്റേജിൽ നിലനിർത്തുന്നവയാണ് സ്റ്റേജ് ക്ലിപ്പുകൾ. നിരീക്ഷണ വസ്തുവിനെ സൂക്ഷിക്കുന്നത് സ്ലൈഡുകളിലാണ്. മിറർ. ഇത് സ്റ്റേജിന് താഴെയായി ഘടിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് തീവ്രമായി പതിപ്പിക്കാൻ ഈ മിറർ സഹായിക്കുന്നു. കണ്ടൻസർ. ഡയഫ്രത്തിനുള്ളിലെ കണ്ടൻസറുകൾക്ക് 39.5 mm എന്ന നിശ്ചിത ചുറ്റളവ് ഉണ്ടായിരിക്കും. പ്രകാശത്തെ സ്വീകരിച്ച് നിരീക്ഷണ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് കണ്ടൻസർ ചെയ്യുന്നത്. കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. ബോഡി ട്യൂബിന്റെ സ്ഥാനം ക്രമീകരിച്ച് നിരീക്ഷണ വസ്തുവിലേക്ക് ഒബ്ജക്റ്റീവ് ലെൻസുകളെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ നോബാണിത്. ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. ബോഡി ട്യൂബിന്റെ സ്ഥാനം ചെറുതായി ക്രമീകരിച്ച് നിരീക്ഷണ വസ്തുവിലേക്ക് ലെൻസുകളെ സൂക്ഷ്മമായി ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ നോബാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. സബ്സ്റ്റേജ് അഡ്ജസ്റ്റ്മെന്റ് നോബ്. കണ്ടൻസറിനെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നു.